ഹാർഡ് ഇയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൽ 2023 അക്കാദമിക് അഡ്മിഷനേക്കായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാറ്റ് രജിസ്ട്രേഷൻ ചെയ്തു, ഇനിയിപ്പോൾ ക്യാറ്റ് എൻട്രൻസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ ഇത്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് എവിടെയാണ്, ഏതാണ് പോർഷൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോട് അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് പിന്നീട് മോക്ക് ടെസ്റ്റിനുള്ള ഒരു അവസരം ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു അവസരം ഇപ്പോൾ ക്യുസാറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് മോക്ക് ടെസ്റ്റ് ലിങ്ക് ഈസ് അവൈലബിൾ ഇൻ UGPG കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, കുറേ പേർക്കൊക്കെ ഇത് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയണതാണ് കേട്ടോ. കാരണം ഈ UGയിൽ, അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പറയാം, നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണേ മുമ്പ് നിങ്ങളിത് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യൂ എളുപ്പമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു 3 കുത്തുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു ടിക്ക് കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു വ്യൂ വരുന്നത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മെയിൽ ഐ ഡി ഉണ്ടല്ലോ, മെയിൽ ഐ ഡി, പാസ്വേഡ്, മിക്കവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് എഴുതി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതിനുശേഷം ക്യാപ്ചർ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം കേട്ടോ. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനുള്ള ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെയ്തു നോക്കാം. ഓക്കെ, പിന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് UGPG അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ഇൻ കാൻഡിഡേറ്റ് പ്രൊഫൈൽ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമുക്ക് എക്സാം എഴുതണമെങ്കിൽ അഡ്മിറ്റ് കാർഡ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഓപ്പൺ ആക്കാവുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരുടെയെങ്കിലും ഈ സിഗ്നേച്ചറും ഫോട്ടോ ഒക്കെ വെരിഫൈ അല്ലെങ്കിൽ മാച്ച് ആവാത്തത് കൊണ്ട് അത് വിത്ത് ഹെൽഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എക്സാം എഴുതണതിന് കുഴപ്പമില്ല, അവരൊരു നമ്മളുടെ ഒരു ഐ ഡി പ്രൂഫ് എന്ന് കണക്ക് ഒരു ഒരു ഫോമറ്റ് ഉണ്ട്, അത് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാവും ലൈക്ക് ഇതുപോലെയാണ് അതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാലും മനസ്സിലാവും ഇവിടെയുണ്ട്, ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് ഇവിടെ 3 ബാറ് കാണുന്നില്ലേ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിസോഴ്സസ് ഉണ്ട്, റിസോഴ്സസിൽ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്നുണ്ടോ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ ക്യാറ്റ് 2023 ഫോമാറ്റ് എന്ന്, നിങ്ങൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ നമുക്ക് ഈ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാവരും കൊണ്ടുപോകണ്ട, ആരുടെയെങ്കിലും ഐഡൻറ്റിറ്റി പ്രൂഫ് മാച്ച് ആവാത്തത് കൊണ്ട്, അതായത് ഫോട്ടോ സിഗ്നേച്ചർ മാച്ച് ആവാത്തത് കൊണ്ട് വിത്ത് ഹെൽഡ് വച്ചേക്കണവരെല്ലാം തന്നെ ഐഡൻറ്റിറ്റി കാർഡിനോടൊപ്പം, അല്ലെങ്കിൽ സോറി ഈ നമ്മളുടെ അഡ്മിറ്റ് കാർഡിനോടൊപ്പം ഈ ഒരു ഐ ഡി പ്രൂഫും കൂടി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ ക്യാറ്റ്, ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ പേര് എഴുതുക, ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് എഴുതുക. അതിനുശേഷം അഡ്രസ്സ് എഴുതുക. അഡ്രസ്സ് എഴുതി കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, അറ്റസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളെ എത്ര വർഷമായിട്ട് അറിയുന്നു എന്നുള്ളതാണ് അവിടെ കൊണ്ട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ. അത് അദ്ദേഹം വേണമെങ്കിൽ ഫില്ല് ചെയ്തോളും. അതിനുശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ നമ്പർ എഴുതുക. അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കാനുണ്ട്, അതുപോലെ നിങ്ങളൊരു സിഗ്നേച്ചർ, ഒരു സിഗ്നേച്ചർ അല്ല, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള സിഗ്നേച്ചർ തന്നെ ഇവിടെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിന് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടാണ് സൈൻ ചെയ്യിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 10th സിഗ്നേച്ചർ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇട്ടേക്കണേന്ന് അറിയാനായിട്ട് നിങ്ങൾ 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി ഉണ്ടെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, ഇതുപോലെ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടൊക്കെ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് വയ്പ്പിക്കാറുണ്ടല്ലേ, അപ്പോൾ അതുണ്ടെങ്കിൽ അത് മതിയാവും. അപ്പോൾ അതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്, കാരണം ഇത് വെരിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഗസ്റ്റഡ് ഓഫീസറെ കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഗസ്റ്റഡ് ഓഫീസറെ കാണുന്നതായിരിക്കും നല്ലത്. ലൈക്ക് ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്, പ്ലസ് ടു പഠിച്ചത് അവിടുത്തെ പ്രിൻസിപ്പളാണെങ്കിൽ അത് മതിയാവും, അദ്ദേഹം ഒരു ഗസ്റ്റഡ് ഓഫീസറാണ്. അപ്പോൾ നിങ്ങളെ പേഴ്സണലി അറിയാം, ചിലപ്പോൾ ചിലവരുടെയൊക്കെ 10th സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ഇരിക്കുമായിരിക്കും അല്ലേ, അതിപ്പോൾ നേരിട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ പറഞ്ഞത് ഫോട്ടോസ്റ്റാറ്റ് അറ്റസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നിങ്ങൾ 10th സ്കൂളിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ്
റിക്വസ്റ്റ് മിക്കവാറും അത് ചോദിക്കും. കാരണം നമുക്കിവിടെ നമ്മുടെ സിഗ്നേച്ചർ പ്രൂഫ് ചെയ്യണമല്ലോ, ഇത് നമ്മുടെ സിഗ്നേച്ചർ ആണ്, ടെൻത്തിൽ ഒറിജിനൽ സിഗ്നേച്ചർ ആണ് ഇത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിൽ സിഗ്നേച്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായാലും മതിയാവും. മിക്കവാറും ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒരു ഗവൺമെൻറ് സ്കൂളാണ് പഠിച്ചതെങ്കിൽ അവിടെ തന്നെ പോയിട്ട് ഗസ്റ്റഡ് ഓഫീസർ അക്കൗണ്ട് സൈൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റി തന്നെയുള്ള നിങ്ങൾ അറിയണ ഏതെങ്കിലും ഒരു ഗസ്റ്റഡ് ഓഫീസർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അതൊക്കെ സൈൻ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ അത്ര നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ എളുപ്പമുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അത് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളിത് ഭയങ്കര ടഫാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഫോട്ടോ സിഗ്നേച്ചർ ഇട്ട്, അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണമെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നിട്ട് ഇട്ടാലും മതി. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ നേരത്തെ ഫില്ല് ചെയ്യണം എന്നില്ല, ചിലവർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇട്ടാലും മതിയാവും. ആ ഒരു ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ഇടുക, അല്ലെങ്കിൽ ഇട്ടിട്ട് കൊണ്ടുപോവുക, അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ ഇവിടെ ലാസ്റ്റ് കണ്ടോ, നെയിം ഓഫ് ദ ഗസ്റ്റഡ് ഓഫീസർ ഡെസിഗ്നേഷൻ സീൽ, അതൊക്കെ ഗസ്റ്റഡ് ഓഫീസറാണ് ചെയ്യേണ്ടത് കേട്ടോ. അത് അദ്ദേഹം ചെയ്തോളും. അപ്പോൾ ഈ ഒരു ഫോമാറ്റും കൂടി നിങ്ങൾ ആരുടെയെങ്കിലും വിത്ത് ഹെൽഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരണം കേട്ടോ, അല്ലാത്തവർക്കൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് എന്നുള്ളത് നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയുന്നതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ ചെല്ലുക, admission.cusat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ചെല്ലുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് കാൻഡിഡേറ്റ് ലോഗിൻ, ആ ഒരു ക്യാപ്ചയും എൻ്റർ ചെയ്തിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ ആയിരിക്കും വ്യൂ കാണുന്നത്. ഇത് കണ്ടോ, പേഴ്സണൽ, അതുകൊണ്ടാണ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റാൻ പറഞ്ഞത്. അങ്ങനെ മാറ്റുമ്പോഴാണ് ഈ ഒരു വ്യൂ കറക്റ്റ് ആവുള്ളൂ. മുകളിലായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസൊന്നും ഉണ്ടാവും, അഡ്മിറ്റ് കാർഡെന്നുണ്ടാവും. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ ചിലപ്പോൾ മുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തായിട്ടാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇതുപോലെ കാണിക്കും. കണ്ടോ, ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഇതുപോലെ കാണിക്കും. ഓരോന്നിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. ചിലവർ രണ്ട് ഒക്കെ ടെസ്റ്റ് കോഡ് ചൂസ് ചെയ്യണമൊക്കെ ഉണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ, രണ്ട് ടെസ്റ്റുകൾ എഴുതണവരുണ്ടാവും, എസ്പെഷ്യലി പി ജി പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അവർ ആ രണ്ട് പ്രോഗ്രാം, രണ്ട് എക്സാമിനും രണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഒരു അഡ്മിറ്റ് കാർഡ് വെച്ചിട്ട് രണ്ട് എക്സാം എഴുതരുത്. അതൊന്ന് വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതിപ്പോൾ ഓപ്പൺ ആക്കണ വിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അഡ്മിറ്റ് കാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും. അതായത് ക്ലിക്ക് ഓൺ ദ അഡ്മിറ്റ് കാർഡ് ബട്ടൺ ആസ് ഹൈലൈറ്റഡ് ബിലോ ബ്ലൂ ആരോ മാർക്ക്. ഇവിടെ ബ്ലൂ ആരോ മാർക്കിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോലെ ആ ഒരു സംഭവം, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അത് നേരത്തെ തന്നെ എടുത്തു, അതിന് ഏറ്റവും അവസാനമാവാനൊന്നും നിൽക്കണ്ട, അതെടുത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചേക്കണം, 102 ടെസ്റ്റ് ഫോർ ലാറ്ററൽ എൻട്രി ടു ബി ടെക് പ്രോഗ്രാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ബ്ലൂ, ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അഡ്മിറ്റ് കാർഡ്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും കേട്ടോ. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ഈ ആരോ കാണിച്ചേക്കുന്ന ഈ ക്ലിക്ക് അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞേക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കാൻഡിഡേറ്റ് അപ്പിയറിംഗ് ഫോർ 104 ടെസ്റ്റ് ഈസ് ബയോളജി ഫോർ 5-year ഇൻറ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ് ആസ് ടെസ്റ്റ് ഇൻ 2 സെഷൻ. നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ ടൈം ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ബയോളജിക്കൽ 5-year ഇൻറ്റഗ്രേറ്റഡ് ബയോളജിക്ക് അതിന് രാവിലെ ഉച്ചയ്ക്കും സെഷനുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സെഷനായിട്ട് ദേ ഷുഡ് ഡൗൺലോഡ് ബോത്ത് ദ അഡ്മിറ്റ് കാർഡ് പേപ്പർ ഫോർ ബോത്ത് ദ ടെസ്റ്റ്, അത് രണ്ടിൻ്റെയും ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണം, രണ്ട് സെഷൻ്റെ. ഇനി കാൻഡിഡേറ്റ്സ് ആർ അപ്ലൈഡ് ഫോർ മൾട്ടിപ്പിൾ സബ്ജക്റ്റ്, ഡിഫറെൻറ്റ് അഡ്മിറ്റ് കാർഡ് നീഡ് ടു ബി ഡൗൺലോഡ് ഫോർ ഈച്ച് സബ്ജക്റ്റ് എക്സാം. ഫോർ ദ അഡ്മിറ്റ് കാർഡ് ടാബ് ആസ് മെൻഷൻ ബിലോ ക്ലിക്ക് ദ ലെഫ്റ്റ് സൈഡ് ആരോ ടു എൻലാർജ് ദ ടാബ് ആൻഡ് ഡൗൺലോഡ് ദ അഡ്മിറ്റ് കാർഡ് ഫോർ പർട്ടിക്കുലർ ഷിഫ്റ്റ് ഓർ സെഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിലവർ രണ്ടോ മൂന്നോ എക്സാമുകൾക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെല്ലാത്തിനും ഓരോന്നിനും സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡാണ്. അപ്പോൾ ഓരോ ടൈമിൽ കയറുമ്പോൾ നിങ്ങൾ
ആ ഓരോ അഡ്മിറ്റ് കാർഡ് തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒരെണ്ണം വെച്ചിട്ട് എല്ലാത്തിലും കയറരുത്. ഏതാണോ പർട്ടിക്കുലർ, ഇപ്പോൾ കണ്ടോ ഇവിടെ 102 ടെസ്റ്റ് ഫോർ ലാറ്ററൽ എൻട്രി, 101 ടെസ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തേക്കുന്നു തൊട്ട് താഴെ. അപ്പോൾ അത് നിങ്ങളുടെ ഏതാണോ അവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് സൂക്ഷിക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമും ഡേറ്റും ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ എക്സാം എഴുതുക കേട്ടോ. പിന്നെ ആഫ്റ്റർ ഡൗൺലോഡിങ് അഡ്മിറ്റ് കാർഡ് ഹോൾ ടിക്കറ്റ് ടേക്ക് ദ പ്രിൻറ്റ് ടു അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞേക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.